ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിറ്റ്. നമ്മുടെ തക്കാളി കുറേ പഴുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് പറിച്ചെടുത്തിട്ട് നമുക്ക് തക്കാളി സോസ് ഉണ്ടാക്കാം. നമുക്ക് കുറച്ച് പറിച്ചെടുക്കാം. ദേ നമുക്ക് ഇത്രയും തക്കാളി കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ചെറിയ രീതിയിൽ വളരെ കുറച്ചേ കിട്ടുകയുള്ളൂ, എങ്കിലും നമുക്കത് സോസ് ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് തയ്യാറാക്കാനുള്ള തക്കാളി ഞാൻ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒന്ന് നാലായിട്ട് മുറിച്ചെടുക്കണം. പക്ഷെ അതിനു മുമ്പായിട്ട് ഞാനിതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കും. എന്നാൽ നമുക്കത് ചെയ്താലോ. നമ്മുടെ തക്കാളി തൊലിയൊക്കെ കളഞ്ഞ് നാലായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് അല്പം വെള്ളം. കാ ഗ്ലാസ് വേണ്ട, അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം മതി. ഏകദേശം അര കിലോയോളം വരും നമ്മുടെ തക്കാളി അല്ലേ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് രണ്ടല്ലി വെളുത്തുള്ളി, ഒരു ഗ്രാമ്പു, പട്ടയുടെ ഒരു ചെറിയ കഷ്ണം പട്ടയുടെ, ഇത്രയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് നന്നായിട്ട് ഇതൊന്ന് വെന്ത് കിട്ടണം. പിന്നെ തീയിൽ നന്നായിട്ട് തീ കൂട്ടിയിട്ട് നമുക്കൊന്ന് വേവിക്കാം. നന്നായി ഒന്ന് വെന്ത് കിട്ടട്ടെ കേട്ടോ. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അല്ലേ. നമ്മുടെ തക്കാളി നല്ല വെന്ത് പാകമായിട്ടുണ്ട്. ഇതിപ്പോൾ ഇതുപോലെ പാത്രത്തിൽ വെക്കണമെന്നില്ല, കുക്കറിൽ അടിച്ചാൽ മതി. ഒരു വിസിൽ കേട്ട് കഴിഞ്ഞ് നമ്മുടെ തക്കാളി വെന്ത് കിട്ടും. അപ്പം ഞാൻ കുറച്ചുള്ളതുകൊണ്ട് ഞാൻ കുക്കറിൽ വെക്കാതെ ഞാൻ ഈ പാത്രത്തിൽ വെച്ചു എന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇനി നമുക്കിതിൽ നിന്ന് നമ്മുടെ പട്ടയും ഒരു പട്ടയും ഒരു ഗ്രാമ്പും ഇട്ട് കൊടുത്തായിരുന്നു അല്ലേ. ആ പട്ടയും ഗ്രാമ്പും നമുക്കിതിൽ നിന്ന് എടുത്ത് മാറ്റിക്കളയാം. കാരണം അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് അതിൻ്റെ രുചിയായിരിക്കും അറിയുന്നത്. ഇപ്പം പട്ടയും ഗ്രാമ്പും ഒന്നും നിർബന്ധമില്ല കേട്ടോ. അതിൻ്റെ രുചി ഇഷ്ടമുള്ളവർക്ക്, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇടാം, ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. പട്ടയുടെ രണ്ട് കഷ്ണം അതുപോലെ ഗ്രാമ്പും നമ്മൾ എടുത്ത് മാറ്റി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് ചൂടാറിക്കഴിയുമ്പോൾ നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം, നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ ചൂടാറട്ടെ കേട്ടോ. അതായത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തേക്കെന്നാണ് വേണ്ടോ. ഇനി നമുക്കിത് ചെയ്യേണ്ടത് ഇത് നല്ലൊരു അരിപ്പയിൽ നമുക്ക് അരിച്ചെടുക്കണം. അരിക്കാം. നമുക്കിനി തീ ഒന്ന് ഓൺ ചെയ്യാം. ഇനി നമുക്കിതിനേക്ക് ഇടേണ്ട കാര്യങ്ങൾ നന്നായിട്ട് നന്നായിട്ട് കുറുകി വരണം അല്ലേ. ഞാൻ എടുത്തിരിക്കുന്നത് അല്പം ഉപ്പ്, ഒരു പൊടിക്ക് മതി. നമുക്കറിയാലോ ഇതിന് കൂടെ ഒരു അല്പം ഉപ്പ്, അല്പം കുരുമുളക് പൊടി, ഇത് കാശ്മീർ ചില്ലി പൗഡറാണ് അത് ഒരു സ്പൂണുണ്ട്. ഇനിത് ഒരു രണ്ടര സ്പൂൺ പഞ്ചസാര അത് നമ്മളിട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. കാശ്മീർ ചില്ലി പൗഡർ ചേർക്കുന്നത് നല്ല കളറിന് വേണ്ടിയാണ്. കളറൊന്ന് കൂടി കിട്ടിക്കോട്ടെ എന്ന് ഓർത്താം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഞാൻ തീ കൂട്ടിയിട്ടിരിക്കുക. നമ്മളിത് വെക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുമാതിരി പൊക്കമുള്ള പാത്രങ്ങൾ എടുക്കുക, പരന്ന പാത്രങ്ങൾ കൂടുതൽ എടുക്കണ്ട. കാരണം ഇതിന് ഇത് കണ്ടോ തിളച്ചങ്ങ് പൊങ്ങും. ഇത് വിനെഗറാണ്, നമുക്കിനി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് വിനെഗറാണ്. നമുക്കതിന് ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വിനെഗർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഇതിൻ്റെ പുളി നോക്കിയിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. ഇപ്പം ഞാനൊരു സ്പൂണാണ് ഒഴിച്ചു കൊടുത്തുള്ളൂ, കാരണം നമ്മുടെ തക്കാളിക്ക് അത്യാവശ്യത്തിന് പുളിയുള്ള തക്കാളിയാണ്, നമ്മുടെ വീട്ടിലെ തക്കാളിയാണ്. ഇനി മേടിക്കുന്ന തക്കാളിയാണ്, വരവ് തക്കാളിയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം, അതിനകത്ത് നമുക്ക് ഒന്നര സ്പൂണൊക്കെ വേണ്ടി എങ്കിലും വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ പുളി നോക്കിയിട്ട് വേണം നമ്മളത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഈ ഒരു ഇതിൽ വരുമ്പോഴേക്കും നമുക്ക് നിർത്താം, നമുക്ക് തണക്കാൻ വയ്ക്കാം. ഗ്യാസ് ഓഫ് ആക്കുക കേട്ടോ. ഏകദേശം ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. നല്ല മണമൊക്കെ വന്ന് തുടങ്ങി. ഞാൻ തണക്കട്ടെ. നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് തണുത്തതിന് ശേഷം നമ്മുടെ ഈ ചില്ല് കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മളിതുപോലെ സൂക്ഷിക്കുമ്പോൾ ചില്ല് കുപ്പിയിൽ വയ്ക്കുവാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഒത്തിരി ദിവസം നമ്മൾ ഇതിരിക്കില്ല, നമ്മൾ ഇതിനകത്ത് വേറെ ഒരു പ്രിസർവേറ്റീവ്സും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ
ഇത് ഒത്തിരി ദിവസം ഇരിക്കില്ല, ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ നമ്മൾ ഇത് ഉപയോഗിച്ച് തീർക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്കറിയാം അല്ലാതെ കടകളിൽ നിന്ന് മേടിക്കുന്നൊക്കെ ആണെങ്കിൽ കുറേ ദിവസങ്ങളോളം ഇരിക്കൂലേ. ഇത് നമ്മുടെ ടൊമാറ്റോയിൽ നിന്ന് ഉണ്ടാക്കിയ ടൊമാറ്റോ കെച്ചപ്പാണ്. അപ്പോൾ ഇതുപോലെ ടൊമാറ്റോ കൃഷി ചെയ്യുക, എന്നിട്ട് ടൊമാറ്റോ കെച്ചപ്പ് നമ്മുടെ തന്നെ വീട്ടിലുണ്ടാക്കുക, നമുക്കും അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കൊക്കെ ഇതുപോലെ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി.